നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നിടത്ത് പ്രയോഗിക്കാനുള്ള പരീക്ഷകളിലെ മാർക്ക് വാങ്ങാനുള്ള ഒരു മെത്തേഡ് മാത്രമല്ല എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ പഠിക്കുന്നു, അറിവ് നേടുന്നു എന്ന് പറയുന്നത് അറിവ് നേടൽ മാത്രമല്ല, നിങ്ങൾക്ക് ഇത്തരത്തിൽ നിങ്ങളുടെ പുറം സ്വാധീനം ഉണ്ടാകുമ്പോൾ നഷ്ടപ്പെടുക ക്രിയേറ്റിവിറ്റിയാണ്. വിദ്യാഭ്യാസ വിചക്ഷണന്മാർ പറയുന്നത് സാക്ഷരത പോലെ പ്രധാനപ്പെട്ടതാണ് ക്രിയേറ്റിവിറ്റി എന്നാണ്. വിദ്യാഭ്യാസത്തിന് ക്രിയേറ്റിവിറ്റി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ നിങ്ങളുടെ എന്താണ് അറിവിന്റെ അന്വേഷണങ്ങളും അതിന്റെ സുപ്രധാനമായ ഇടങ്ങളും ഒക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും. ലൈഫ് കോമ്പിംഗ് സ്കിൽസ് എന്ന് പറയും, ജീവിതത്തെ അതിജയിക്കാനുള്ള അറിവുണ്ടാവുക. ലൈഫ് കോമ്പിംഗ് സ്കിൽസ് ഞാൻ എല്ലാ കുട്ടികളോടും പറയട്ടെ, നിങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ മാർക്ക് നിങ്ങളെ സഹായിക്കുക, നിങ്ങൾക്ക് നല്ല ജോലി കിട്ടാൻ, നല്ല സീറ്റ് കിട്ടാൻ, അല്ലെങ്കിൽ നല്ല ഒരു കോഴ്സ് കിട്ടാനൊക്കെയാണ്. പക്ഷേ ജീവിതത്തെ അതിജയിക്കാൻ പഠിക്കേണ്ടത് ഒരുപാട് മാർക്കുകൾ മാത്രം വാങ്ങാനുള്ള ഒരു പരീക്ഷയോ പഠനമോ അല്ല. തെറ്റിപ്പോവുക എന്നത് ഒരു വലിയ അപരാധമല്ല. നിങ്ങൾ, ഞാൻ നിങ്ങളോട് പറയട്ടെ, തെറ്റിപ്പോവുക എന്ന് പറയുന്നത് ഒരു വലിയ അപരാധമല്ല. നമ്മുടെ വിദ്യാഭ്യാസ രീതി ഇപ്പോഴൊക്കെ മാറിയിട്ടുണ്ട്. പണ്ടെങ്ങനെയാണ്? തെറ്റുക ഉടനെ ശിക്ഷിക്കുക എന്നതാണ്. തെറ്റിയാൽ ഉടനെ ശിക്ഷിക്കുക, തെറ്റ് ഒരു ശിക്ഷാർഹമായ കാര്യമാണ് എന്നതാണ് നമ്മുടെ വിദ്യാഭ്യാസ രീതിയുടെ പ്രശ്നം എന്ന് പറയുന്നത്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ, തെറ്റാതെ തെറ്റിപ്പോവാതെ ജീവിതത്തിൽ ഒരു ശരിയെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. തെറ്റിപ്പോവാതെ നിങ്ങൾക്കൊന്നും സൃഷ്ടിക്കാനാവില്ല. അങ്ങനെ ഒന്നും സൃഷ്ടിക്കാനാവില്ല എന്ന പരിധി വിട്ടാണ് വിദ്യ അഭ്യസിച്ചുകൊണ്ടിരിക്കുന്നത് പലരിപ്പോ. എന്നാ ശരിക്ക് തെറ്റി 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 നിങ്ങൾ കണ്ടെത്തുന്നതാണ് നിങ്ങളുടെ ക്രിയേഷൻ എന്ന് പറയുന്നത്. ചരിത്രത്തിൽ ഒരുപാട് ഉദാഹരണമുണ്ട്. ഒരു സയന്റിസ്റ്റിന്റെ എനിക്ക് ഓർമ്മയില്ല, ഒരു സയന്റിസ്റ്റ് എത്രയോ വർഷം, 10-20 വർഷം അദ്ദേഹത്തിന്റെ ലബോറട്ടറിയിൽ നിരീക്ഷണ പരീക്ഷണങ്ങൾ ഇങ്ങനെ നടത്തിയിട്ട് അവസാന ലാബ് കത്തിപ്പോകുന്ന സീനുകളൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പൊ എല്ലാവരും സങ്കടത്തോടെ വീട്ടുകാരൊക്കെ വന്നിട്ട് ഓ കഷ്ടം, നിങ്ങളുടെ ഒരുപാട് കാലത്ത് അധ്വാനാണല്ലോ എന്ന് പറയുമ്പോൾ മനുഷ്യൻ മാറിയുന്നുണ്ട്, ചിരിച്ചിട്ട് പറയുന്നുണ്ട്, ഏയ് അതെന്റെ എല്ലാ അബദ്ധങ്ങളും കത്തി തീരുകയാണ്, ഇത്രയും കാലം ഞാൻ ചെയ്തതൊക്കെ അബദ്ധമായിരുന്നു, അതുകൊണ്ടല്ലേ പ്രോഡക്റ്റ് ഇല്ലാതിരുന്നത് എന്ന് പറഞ്ഞിട്ട് ദിവസങ്ങൾക്കുള്ളിലാണ് അദ്ദേഹം കണ്ടെത്തലുകളിലേക്ക് എത്തിപ്പെടുന്നത് എന്ന് നിങ്ങൾക്കറിയാം. തെറ്റി തെറ്റി തെറ്റിയാണ് നിങ്ങൾ ശരികളിലേക്ക് ശരി ചെയ്തു തുടങ്ങി, അല്ലെങ്കിൽ ഒരു ക്രിയേഷൻ ഉണ്ടാവുന്നത്. തെറ്റാതെ തെറ്റുപറ്റാതെ ഒരു ക്രിയേറ്ററേ ലോകത്തുള്ളൂ, അത് പടച്ച തമ്പുരാനാണ്. ഒരു തെറ്റും പറ്റാത്ത ഒരു ക്രിയേറ്ററേ ലോകത്തുള്ളൂ, അത് അല്ലാഹുവാണ്, ദൈവം തമ്പുരാനാണ്. മനുഷ്യർക്കാണെങ്കിൽ തെറ്റുപറ്റുമ്പോഴേക്കും ഭയപ്പെട്ടു പോകരുത്, പേടിച്ചു പോകരുത്. പേടി നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരിക്കലും ഉണ്ടാവരുത്. തോറ്റുപോയി എന്ന് വിചാരിക്കരുത്. നിങ്ങളുടെ തൊട്ടടുത്തൊരു ഡോക്ടർ, ഒരു ഡോക്ടറാവാൻ എത്ര അധ്വാനമുണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ അതിനുവേണ്ടി പണിയെടുക്കുന്ന കുട്ടികളുടെ മനസ്സിലൊക്കെ ആദ്യമല്ലേ എങ്ങനെയാ ഒരു ഡോക്ടറാവാനാവുക, എഞ്ചിനീയർ ആവാനാവുക. എത്ര പഠിച്ചിട്ടുണ്ടാവും, എത്ര രാത്രികളിൽ ഉറക്കമിളച്ച് കാത്തിരുന്നിട്ടുണ്ടാവും, പരീക്ഷാ ഹാളിന്റെ മുമ്പിൽ വിറയോടെ അകത്ത് കയറി അറച്ചറച്ച് എഴുതിയിട്ടുണ്ടാവും. ആ ഡോക്ടറാണ് തോറ്റുപോയി എല്ലാ അർത്ഥത്തിലും എന്ന് ചുമരിൽ എഴുതി ആത്മഹത്യ ചെയ്തത്. ഇവിടെ അടുത്തല്ലേ, അത് പയ്യന്നൂരിലാണ്. തോൽക്കുമ്പോഴേക്കും ഇങ്ങനെ ആത്മഹത്യ ചെയ്താൽ എന്താ ചെയ്യ? ഒരു എലിയുടെ പിറകിൽ എത്ര തവണയാ പൂച്ച പായണത്, എന്നിട്ട് എലിനെ കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഏതെങ്കിലും പൂച്ച ലോകത്ത് ആത്മഹത്യ ചെയ്ത് നിങ്ങൾ കേട്ടിന, എന്നാലും പായും. എലി എത്ര പറ്റിച്ചാലും കിട്ടണവരേ ഓടും. തോൽവി എന്ന് പറയുന്നത് എല്ലാം അവസാനിച്ചു എന്നതല്ല, തോൽവി നമ്മൾ നമ്മളെ തിരിച്ചറിയലാണ്. അതുകൊണ്ട് പഠിച്ചിങ്ങൾ ഇങ്ങനെ ഭയങ്കര മിടുക്കന്മാരായിട്ട് തൊപ്പിയൊക്കെ വെച്ച് കുത്തുന്ന നിൽക്കുകയാണ്. അതുകൊണ്ട് ഇനി തോക്കില്ല, നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും, തോറ്റുപോയേക്കാം. തോൽക്കുമെന്ന് കരുതിയല്ല പഠിക്കേണ്ടത്, ജയിക്കാനാണ്. പക്ഷേ തോൽക്കില്ലെന്ന് ജീവിതത്തിൽ വിചാരിക്കുകയേ ചെയ്യരുത്. കാരണം എന്താ അറിയാം, നിങ്ങൾ വിജയമാഷ് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഓടിയാൽ ഒന്നാമതാവുന്നത് എന്താണെന്നറിയോ? ബാക്കിൽ രണ്ടാമതൊരുത്തൻ ഓടാനുള്ളതുകൊണ്ടാണ്. നിങ്ങൾ രണ്ടാമനാവാൻ കാരണം എന്താ അറിയോ? മൂന്നാമതൊരുത്തൻ അവന്റെ പിറകിൽ ഓടിയതുകൊണ്ടാണ്. ഒറ്റക്കോടിയാ നിങ്ങൾക്ക് സമ്മാനം കിട്ടുമോ? അയാൾക്ക് വട്ടാന്ന് പറയും.
ഒറ്റ കോടിയ സമ്മാനം കിട്ടില്ലല്ലോ. അപ്പൊ നിങ്ങൾ ജയിക്കുമ്പോൾ ചിലരൊക്കെ തോൽക്കുന്നുണ്ട്. ആ തോൽക്കുന്നവർ പരാജയം എന്ന് വെച്ചാൽ തല്ലിപ്പൊളികളും ജയിച്ച നിങ്ങൾ മഹാസംഭവമാണെന്നാ.